ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് വീഡിയോയിൽ കടലിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കടൽ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് വളരെ ഇഷ്ടമുള്ളതും എന്നാൽ നമുക്ക് വളരെ ഒരു പേടിയുള്ളതും വളരെ നിഗൂഢമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അല്ലേ കടൽ എന്ന് പറഞ്ഞത്. നമ്മൾ കരയിൽ നിന്ന് കാണുന്ന കടൽ വളരെ ഭംഗിയുള്ളതാണ്. എന്നാൽ കടൽ ഇച്ചിരി ഉള്ളിൽ നിന്നും, അതായത് ഉൾക്കടൽ എന്ന് പറയുമ്പോൾ കുറച്ച് ഭംഗി മാത്രമല്ല, കുറച്ചൊക്കെ ഭയവും നമുക്കുണ്ടാവാറുണ്ട്. അത് ഉൾക്കടലിൽ പോയവർക്ക് മാത്രമേ അറിയാവുള്ളൂ. ഉൾക്കടൽ എന്ന് പറയുന്നത് ഒരു മരുഭൂമി പോലെയാണ്. കാരണം അതിൻ്റെ അവസാനം എവിടുന്നോ, അതിൻ്റെ തുടക്കം എവിടുന്നോ, കര എവിടുന്നോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 438 ദിവസം കടലിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ്റെ കഥയാണ്. ജോസെ സൽവഡോർ അൽവറിംഗ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ഈ 438 ദിവസം കടലിൽ അകപ്പെട്ടു പോയതും, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് നോക്കാം. ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് അങ്ങ് പോവാം. ജോസെ സൽവഡോർ അൽവറിംഗ, അദ്ദേഹം ഒരു മെക്സിക്കോക്കാരനാണ്. അദ്ദേഹവും തൻ്റെ ഒരു സുഹൃത്തുമായിട്ടുള്ള എസ്ക്യുഎലുമായിട്ട് 2012 നവംബർ 17 ഒരു സാധാരണ പോലെ തന്നെ മീൻ പിടിക്കാൻ വേണ്ടി തങ്ങളുടെ ബോട്ടുമായിട്ട് അവർ യാത്രയാവുകയാണ്. പസഫിക് സമുദ്രത്തിലേക്കാണ് അവർ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഒരു 30 മിനിറ്റ് പ്ലാൻ, അതായത് 30 മണിക്കൂർ പ്ലാൻ ചെയ്താണ് അവർ മീൻ പിടുത്തത്തിന് വേണ്ടി കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണ പോലെ തന്നെ അവർ പോകുന്ന വഴി മീനുകളെ എല്ലാം പിടിച്ച് തങ്ങളുടെ ബോട്ടിലുള്ള ആ ഒരു സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് അവർ വെച്ചതിന് ശേഷം വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടി അവർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടലിൻ്റെ ഭാവം മാറുമ്പോൾ നമുക്ക് വളരെ ഭയാനകമായിട്ടാണ് തോന്നാറുള്ളത്. കരയിൽ നിന്നുള്ള കാര്യമാണെങ്കിൽ തന്നെ നമുക്കറിയാം, നമുക്ക് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് കടലിൻ്റെ ഒരു ഭാവമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഉൾക്കടലിൽ നിൽക്കുന്ന കാര്യം പറയണ്ടല്ലോ, എത്രമാത്രം ഭയാനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ബോട്ടിൽ മീൻ പിടിക്കാൻ പോകുന്നവർക്കൊക്കെ അറിയാം, അവർക്ക് പക്ഷേ ഇതൊരു സാധാരണമായിട്ടുള്ള കാര്യമാണ്. അവർ നിത്യജീവിതത്തിൽ കണ്ടുവരുന്ന കാര്യങ്ങളായതുകൊണ്ട് അവർ അത് വളരെ ഒരു കാര്യമായിട്ടൊന്നും എടുക്കാറില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവരും അതൊരു വലിയ കാര്യമായിട്ടെടുത്തില്ല. സാധാരണ പോലെ തന്നെ കടലിലെ ഒരു കാറ്റും മഴയും ആണ് അവർ വിചാരിച്ചിരുന്നത്. എന്നാൽ അവർ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഒരു സാധാരണ കാറ്റും മഴയല്ലെന്ന്, ഇത് അത്ര വേഗമൊന്നും അവസാനിക്കുന്ന ഒരു സംഭവമല്ലെന്ന് അവർ മനസ്സിലാക്കി. ഉടനെ തന്നെ അവർ തങ്ങളുടെ ബോട്ടിലുള്ള ഭാരമായിട്ടുള്ള വസ്തുക്കളൊക്കെ കടലിലേക്ക് എറിയാൻ തുടങ്ങി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയുടെ ശക്തി കൂടുന്നതനുസരിച്ച് വെള്ളവും കയറും, അപ്പോൾ ബോട്ട് മുങ്ങിപ്പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ബോട്ടിലുള്ള വസ്തുക്കളൊക്കെ എടുത്ത് കടലിലേക്ക് കളയുകയാണ്. അതുമാത്രമല്ല, അവർക്ക് മുന്നോട്ട് പോകുന്ന വഴി അവർക്ക് വഴി തെറ്റുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴയും അതുപോലെ തന്നെ കടൽ ഇളകി മറിയുകയാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്തൊരവസ്ഥയായി. മാത്രമല്ല, അവർക്ക് മറ്റു ബോട്ടുകളോ അല്ലെങ്കിൽ കരയുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരു സംഭവങ്ങളും ഇല്ലാതായി. കാരണം അവരുടെ ബോട്ടിലുള്ള എല്ലാ കണക്ഷൻസ്, അതായത് ഇലക്ട്രോണിക് കണക്ഷൻസ് എല്ലാം നഷ്ടമാവുകയാണ് ചെയ്തിരുന്നത്. മാത്രമല്ല, അവരുടെ ബോട്ടിൻ്റെ മോട്ടറും ചീത്തയായി. തങ്ങൾ പെട്ടു എന്ന് അവർ മനസ്സിലാക്കി. എന്നാൽ ആ ഒരു കാറ്റുമായി പെട്ടെന്ന് തന്നെ അവസാനിച്ചില്ല, അത് ഏകദേശം 2-3 ദിവസം വരെ നീണ്ടു നിന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അവർ കടലിൽ പെട്ടു എന്ന് തന്നെ മനസ്സിലാക്കി. അങ്ങനെ ആ ദിവസങ്ങൾ ആഴ്ചകളായി മാറി, ആഴ്ചകൾ പിന്നീട് മാസങ്ങളും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എവിടെ കര എന്ന് അറിയാതെ അവർ വീണ്ടും മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കര തേടിയുള്ള യാത്രയിലാണ് അവർ മിണ്ടും. അപ്പോൾ അവർക്ക് ഭക്ഷണമായിട്ട്, അതായത് അവർ വിശപ്പകറ്റാനായിട്ട് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ചെറിയ മീനുകളെ പിടിക്കുകയും അതുപോലെ തന്നെ അവരുടെ ബോട്ടിൽ വന്നിരിക്കുന്ന ചെറിയ പക്ഷികളെയൊക്കെ പിടിച്ച് ഭക്ഷിക്കുകയാണ് അവർ ചെയ്തിരുന്നത്. ആമയുടെ രക്തവും അതുപോലെ തന്നെ കുപ്പിയിൽ ശേഖരിച്ച മഴവെള്ളവും ഒക്കെ ആയിരുന്നു അവർ ദാഹം മാറ്റാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഒരുപാട് മാസങ്ങൾ വീണ്ടും കടന്നുപോയി. തങ്ങളുടെ മാനസികാവസ്ഥ വളരെ ദയനീയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരിടത്തും അവർക്ക് കര കാണാനായിട്ട് പറ്റിയിരുന്നില്ല. എസിക്കേൽ പലപ്പോഴും ആത്മഹത്യക്ക് വേണ്ടിയൊക്കെ ശ്രമിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കഴിച്ചിരുന്ന ഭക്ഷണം, അതായത് ഇവർ പച്ചക്കൊക്കെയാണ് ഈ ഭക്ഷണം ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് എസിക്കേലിന് ചില രോഗങ്ങൾ പിടികളുകയും അദ്ദേഹം താമസിക്കാതെ തന്നെ മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തിരുന്നത്.
പിന്നീടുള്ള യാത്രയിൽ അൽവറിംഗ തനിച്ചായിരുന്നു. അദ്ദേഹം അങ്ങനെ യാത്ര വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മാനസിക സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം യാത്ര നടത്തിക്കൊണ്ടിരുന്നു. കരതേടി വീണ്ടും വീണ്ടും മുന്നോട്ട് ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വഴി അവസാനം അദ്ദേഹം ഒരു കഴ കണ്ടെത്തുകയാണ്. അതൊരു ചെറിയ ദ്വീപായിരുന്നു. അധികം മനുഷ്യരൊന്നും എത്തിപ്പെടാത്ത ഒരു ദ്വീപായിരുന്നു. എന്നാൽ മനുഷ്യവാസം ഉള്ള ഒരു ദ്വീപ് തന്നെയായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ ദ്വീപിൽ എത്തിപ്പെടാനുള്ള ആ ഒരു ഇതിലായിരുന്നു അദ്ദേഹം വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹം വീണ്ടും വീണ്ടും ബോട്ട് നീക്കി നീക്കി ആ ഒരു ദ്വീപിൽ എത്തിപ്പെടുകയും പെട്ടെന്ന് തന്നെ ചാടിയിറങ്ങി അടുത്ത് കണ്ട വീട്ടിൽ തന്നെ ഓടിച്ചെന്ന് അദ്ദേഹം കടലിൽ മുട്ടി അവിടെ വീട്ടിലുള്ളവരുടെ അടുത്ത് കാര്യങ്ങളെങ്ങനെ അവതരിപ്പിച്ചു. അതായത് എങ്ങനെയാണ് ആ ഒരു ദ്വീപിൽ എത്തിപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് അവരുടെ അടുത്ത് പറയുകയും അവർ ഭക്ഷണവും വെള്ളവും എല്ലാം അദ്ദേഹത്തിന് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് അധികാരികളെ അദ്ദേഹത്തിന് ഏൽപ്പിക്കുകയാണ് ആ വീട്ടിലുള്ളവരും ആ ദ്വീപിലുള്ളവരൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് എത്തിപ്പെടുവാനാണ് സാധിച്ചത്. അതായത് 438 ദിവസം കടലിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് എത്തുകയാണ്. വളരെ സന്തോഷപൂർവ്വമാണ് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നം അവിടെ തീർന്നില്ല. അദ്ദേഹത്തെ കാത്തിരുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്കേലിൻ്റെ കുടുംബം ആരോപിച്ച ഒരു കുറ്റമാണ്. അതായത് വിശന്നപ്പോൾ എസ്കേലിനെ അൽവറിംഗ ഭക്ഷിച്ചു എന്നാണ് അവർ കുടുംബം അവകാശപ്പെട്ടിരുന്നത്. അങ്ങനെ അവർ കേസ് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് ഉണ്ടാകും. പക്ഷേ തെളിവുകളൊന്നും ഇല്ലാതായതിനെ കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വെറുതെ വിടുകയാണ് ചെയ്തിരുന്നത്. പിന്നീട് അദ്ദേഹം ഒരു സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും 438 ദിവസം കടലിൽ അകപ്പെട്ടു പോയതിൻ്റെ അനുഭവങ്ങളെപ്പറ്റി അദ്ദേഹം ഒരു ബുക്കൊക്കെ എഴുതുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ലോകത്തിൽ ഇത്രയും നാൾ കടലിൽ സർവൈവ് ചെയ്ത ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സൽവഡോർ അൽവറിംഗ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഓസെ സൽവഡോർ അൽവറിംഗ എന്ന് പറഞ്ഞ ഈ ഒരു മനുഷ്യൻ്റെ കഥയിൽ പറയാനായിട്ടുള്ളത്. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. മാത്രമല്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഈ ഒരു സെറ്റപ്പിൽ, അതായത് ഈ ഇരുട്ടത്തൊക്കെ ഇരുന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, പകലിൽ കുറച്ച് തിരക്കും കാര്യങ്ങളായതിനെ കൊണ്ട് എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ രാത്രിയിൽ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തിരുന്നാലും നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.